Hello friends, welcome to the video. Swagatham. In this video, Hikvision company has 2 megapixel camera with models we are going to use. That is 1 megapixel camera and 8 megapixel camera available. That is 2 megapixel with camera. That is Echo series, regular series, full-time color camera, that is PIR camera. Hikvision company 2 megapixel തന്നെ 5 മോഡൽ ക്യാമറകളാണ് എൻ്റെ കയ്യിലുള്ളത് വേറെയും 2-3 മോഡൽ ക്യാമറകൾ വരുന്നുണ്ട് 2 മെഗാപിക്സലിൽ തന്നെ പക്ഷെ അതിപ്പോ കാണിക്കാൻ എൻ്റെ കയ്യിലില്ല നമുക്ക് ഈ 5 മോഡൽ ക്യാമറകൾ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെ ഡിഫറൻ്റുകളാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ക്യാമറ അൺബോക്സ് ചെയ്ത് നോക്കാം ഈ ക്യാമറ എക്കോ സീരീസിലുള്ള ഒരു ക്യാമറയാണ് നമുക്ക് ആദ്യം ഈ ഒരു ക്യാമറ തന്നെ അൺബോക്സ് ചെയ്ത് നോക്കാം ഹിക്വിഷന്റെ എല്ലാ ക്യാമറയിലും ടർബോ എച്ച് ഡി എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എക്കോ സീരീസ് എന്നും ടർബോ എച്ച് ഡി ക്യാമറ എന്നും പറയുന്നതിൽ അർത്ഥമില്ല ഇത് എക്കോ സീരീസിലെ ഒരു ക്യാമറയാണ് മോഡൽ നമ്പർ വരുന്നത് DS2C1AD0T IP എക്കോ എന്ന മോഡലാണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ക്യാമറയുടെ LEDയിലാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് ഈ SMD LED എന്ന് പറയുന്ന പോലെ ഒരു സ്ക്വയർ LED ആണ് ഈ ക്യാമറയ്ക്ക് വരുന്നത് അതേപോലെ ഈ ക്യാമറയുടെ കണക്ടുകൾ BNC യുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BNC യും DC കണക്ടറും മാത്രമാണ് ഉണ്ടായിരിക്കുക അതുപോലെ ഇത് എക്കോ സീരീസിൽ തന്നെ 2 megapixel ക്യാമറയാണ് അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വന്നത് DS2C1AD0T IRP എക്കോ എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എക്കോ ക്യാമറകൾ തമ്മിലുള്ള ഡിഫറൻ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഈ ക്യാമറയുടെ ഇൻഫ്രാറെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്യാമറ തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഒരു LED ടൈപ്പാണ് മറ്റേതൊരു SMD ഒരു സ്ക്വയർ ടൈപ്പാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ കണക്ടർ നോക്കുകയാണെങ്കിൽ BNC യും DC കണക്ടറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ ആണ് വരുന്നത് ഇതാണ് 3-ാമത്തെ ക്യാമറ വരുന്നത് നമുക്ക് ഈ ക്യാമറയുടെ മോഡൽ നമ്പർ നോക്കുകയാണെങ്കിൽ DS2C1AD0T IRPF എന്ന മോഡൽ നമ്പറാണ് ഇത് വരുന്നത് അപ്പോൾ ഇനി ഈ ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് മറ്റു ക്യാമറ എക്കോ ക്യാമറയും ഈ ക്യാമറയും തമ്മിൽ എന്താണ് ഡിഫറൻ്റ് എന്ന് നോക്കാം അപ്പോൾ ഈ ക്യാമറയുടെ LED നോക്കുകയാണെന്നുണ്ടെങ്കിൽ SMD LED അല്ല നോർമൽ LED ആണ് അതേപോലെ ഈ LED എണ്ണം നോക്കുകയാണെങ്കിൽ 24 LED വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ എക്കോ ക്യാമറയ്ക്ക് 12 IR ആണ് വരിക അതേപോലെ ഈ ക്യാമറയുടെ BNC കണക്ടറിന് കൂടെ ഒരു എക്സ്ട്രാ ഒരു സ്വിച്ച് കൂടെ വരുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഹിക്വിഷൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും ബ്രാൻഡ് DVR ക്യാമറ കണക്ട് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മോഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത് 5 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് മോഡ് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ക്യാമറയ്ക്ക് 24 IR ഉള്ളത് കൊണ്ട് നൈറ്റ് വിഷൻ്റെ പവർ എക്കോ ക്യാമറയേക്കാൾ കൂടുതലായിട്ട് ഈ ക്യാമറയ്ക്ക് ഉണ്ടായിരിക്കും എക്കോ ക്യാമറയ്ക്ക് ഈ ക്യാമറയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും ഇനി നമുക്ക് 3-ാമത്തെ ക്യാമറ നോക്കാം ഇത് PIR ക്യാമറയാണ് ക്യാമറയ്ക്ക് മുൻപിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് അടിയുന്ന ടൈപ്പ് ക്യാമറയാണിത് അതുപോലെ തന്നെ ക്യാമറയിൽ നിന്ന് സൈറൺ വരികയും ചെയ്യും അങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്യാമറയാണ് ഈ 2 മെഗാപിക്സലിൻ്റെ PIR ക്യാമറ അതായത് ഈ ക്യാമറ ഓണാക്കി വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുമ്പിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു LED ഉണ്ട് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും ഇവിടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കറുത്ത വലിയ ഡോട്ട് വരുന്നത് PIR സെൻസറാണ് വലിയ ബോൾ പോലെ കാണിക്കുന്നത് ഒരു PIR സെൻസറാണ് ആ സെൻസർ അതായത് ഈ കാണുന്നത് PIR സെൻസറും തൊട്ടപ്പുറത്ത് കാണുന്നത് LED ആണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ ക്യാമറയ്ക്കുള്ളിൽ ഒരു സ്പീക്കറുണ്ട് ഒരു സൈറൺ ഉണ്ട് അത് സൈറൺ അടിക്കുകയും ചെയ്യും
അങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്യാമറയാണ് ഈ ക്യാമറ വരുന്നത്. ഈ ക്യാമറയുടെ വർക്കിംഗ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ക്യാമറയിൽ ഇങ്ങനെ ഒരു കണക്ടർ കാണിക്കുന്നുണ്ട്. മറ്റ് മൂന്ന് ക്യാമറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊരു കണക്ടർ വരുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ DVR അലാം ഔട്ടിൽ കണക്ട് ചെയ്യാനുള്ളത്, അതായത് സ്പീക്കറിലേക്ക് ഈ ക്യാമറയിൽ സൈറൺ അടിക്കുന്നതിന് വേണ്ടി കണക്ഷൻ കൊടുക്കുന്നതിനുള്ള കണക്ടറാണത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് കളർവോ ക്യാമറ, ഫുൾ ടൈം കളർ ക്യാമറ. അതായത് ഈ ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവില്ല, ഫുൾ ടൈം കളറായിരിക്കും. രാത്രി ആയിക്കഴിഞ്ഞാലും കളറായിട്ട് കാണുന്ന തരം ക്യാമറയാണ്. ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ മുൻപ് കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ്, കളറിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് DS2CE10DFTF എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഈ ക്യാമറയുടെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ലെൻസിന് താഴെ ഒരു വൈറ്റ് ഭാഗം കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ലൈറ്റ് വരാൻ തുടങ്ങും. ക്യാമറ ഓണാക്കി ഇരുട്ടായി കഴിഞ്ഞാൽ, വെളിച്ചം ഇല്ലാതായി കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓണാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും ആ എക്സ്ട്രാ ഒരു സ്വിച്ച് വരുന്നുണ്ട്. മറ്റുള്ള ഏതെങ്കിലും കമ്പനിയുടെ DVR കണക്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്വിച്ചാണ് ഈ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ DVRകളും എല്ലാ ക്യാമറയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള DVR വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്വിച്ചിൻ്റെ ആവശ്യം, സ്വിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും സൂട്ടാവാത്ത രീതിയിലുണ്ടെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത്രയാണ് ഹിക്വിഷൻ്റെ 2 MP ക്യാമറകൾ നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ജസ്റ്റ് ഒരു കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഇല്ലാതെ ചെറിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട 5 ക്യാമറകളും 2 MP ക്യാമറയാണ്. എന്നിരുന്നാലും നമ്മൾ TVയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു DVRമായിട്ട് കണക്ട് ചെയ്ത് TVയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് 5 വ്യത്യസ്ത ക്ലാരിറ്റിയാണ്. ഏറ്റവും ലോ ക്ലാരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത് എക്കോ സീരീസും അതിന് മുകളിൽ റെഗുലർ സീരീസും, അതിന് ഒന്നുകൂടി ക്ലാരിറ്റി കൂടുതലായിട്ട് PIR കളർവോ ക്യാമറയും, അങ്ങനെയാണ് അതിൻ്റെ ക്ലാരിറ്റി ഡിഫറൻറ്റ് വരുന്നത്. അതുപോലെ പ്രൈസിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഈ ക്ലാരിറ്റി കൂടുതലുള്ള ക്യാമറയ്ക്ക് പ്രൈസ് കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വരുന്നത് എക്കോ സീരീസാണ്. ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിലെ എല്ലാ ക്യാമറകളും എക്കോ സീരീസ് മാത്രമാണ്. നമ്മൾ 2 MP ക്യാമറ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ സീരീസ് മാത്രമാണ് ഓൺലൈനിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ 2 MP ക്യാമറയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.